പുനഃസംഘടന സംബന്ധിച്ച് ഹൈക്കമാൻഡുമായുള്ള അവസാനവട്ട ചർച്ചകൾക്കാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഡൽഹിയിലെത്തിയത്. ചർച്ചകൾ പൂർത്തിയാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ ഡൽഹിയിൽ വെച്ച് തന്നെ ഭാരവാഹി പട്ടിക പുറത്തിറക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പുനഃസംഘടനാ ചർച്ചകൾ കേരളത്തിൽ നടത്തിയിട്ടില്ലെന്ന വി എം സുധീരന്റെ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. ചർച്ചകൾ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങിയതാണ് വി എം സുധീരനെ പ്രകോപിപ്പിച്ചത്. ചർച്ചകളിൽ തന്റെ സാന്നിധ്യം കെ പി സി സി പ്രസിഡന്റ് ഉറപ്പു നൽകിയതാണ്. എന്നാൽ ഇതിന് തടസ്സമായത് മുഖ്യമന്ത്രിയാണോ എന്ന് വ്യക്തമാക്കണമെന്ന് വി എം സുധീരൻ ആവശ്യപ്പെടുന്നു. വ്യത്യസ്ത വീക്ഷണങ്ങളോ സമീപനങ്ങളോ ഉണ്ടാകാം, പക്ഷെ അതൊന്നും വ്യക്തിപരമായ ബന്ധങ്ങളെ ബാധിക്കേണ്ടതായിട്ടില്ല. ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുതരം അത്ഭുതത്തോടു കൂടി തന്നെ ഞാൻ കാണുകയാണ്. കേരളത്തിലെ പാർട്ടി ഗുരുതര പ്രതിസന്ധി നേരിടുകയാണ്. സി പി എമ്മിലെ പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും ഇത് വാർത്തയാവുന്നില്ല. ഭരണാധികാരികൾക്ക് മംഗളപത്രം പാടുകയല്ല പൊതുപ്രവർത്തനമെന്നും വി എം സുധീരൻ തുറന്നടിച്ചു. അതാത് കാലത്ത് ഭരിക്കുന്നവരുമായി സഹകരിക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, അല്ലാതെ അതാത് കാലത്ത് വരുന്ന ഭരണാധികാരികൾക്ക് മംഗളപത്ര രചന മാത്രമാണ് പൊതുപ്രവർത്തകന്റെ ചുമതല എന്ന് ധരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതേസമയം ഡൽഹിയിലെത്തിയ കേരള സംഘം മുതിർന്ന നേതാക്കളുമായി പലവട്ടം ചർച്ച നടത്തി. എ കെ ആന്റണിയും വീരപ്പമൊയ്ലിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം സോണിയാഗാന്ധിയെ കാണാനാണ് കേരള നേതൃത്വം ലക്ഷ്യമിടുന്നത്. എന്നാൽ വയലാർ റവ്യുമായി പുനഃസംഘടന സംബന്ധിച്ച് ഇതുവരെ ചർച്ച നടത്താത്തതിൽ നാലാം ഗ്രൂപ്പും പ്രതിഷേധത്തിലാണ്. വി എം സുധീർ അടക്കമുള്ളവർ ഉയർത്തിയ പ്രതിഷേധ ശബ്ദങ്ങൾ കാണാതെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തിറക്കാൻ കെ പി സി സി നേതൃത്വത്തിനാവില്ല. ഇന്ത്യ വിഷൻ, ഡൽഹി, തിരുവനന്തപുരം.